വെൽക്കം ടു ലൈഫ് ലൈൻ ടി വി. നമുക്കിന്ന് ഇമോഷണൽ ഹെൽത്തിനെ കുറിച്ചൊന്ന്, ആക്ച്വലി വൈകാരികമായിട്ട് ഹെൽത്ത്, നിങ്ങൾ എത്രമാത്രം ഇമോഷണലി ഹെൽത്തിയാണ് എന്നുള്ളത് നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കാം. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ ആരോഗ്യത്തെ വളരെ കാര്യമായി ബാധിക്കാറുണ്ട്, നമ്മുടെ പ്രതികരണത്തെ ഒരുപാട് കാര്യമായിട്ട് ബാധിക്കാറുണ്ട്. ഞാനൊരു ഇത് ഒരു സ്റ്റോറി പറയാം. അതൊരു പിന്നെ വർക്കർ ശരിക്കും അയാളുടെ ഫാക്ടറിയുടെ സ്റ്റോർ റൂമിൽ അകപ്പെട്ട് പോവുകയാണ്. സ്റ്റോർ റൂമിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫ്രീസിങ് യൂണിറ്റോട് കൂടിയുള്ളതാണ്. അപ്പോൾ അതിനകത്ത് അയാൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വൃത്തിയാക്കി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, അപ്പോൾ ഈ പക്ഷേ പുറത്തുനിന്ന് ആരോ നോക്കിയപ്പോഴത്തേക്കും ഈ പറഞ്ഞ ഫ്രീസിങ് യൂണിറ്റുള്ള സ്റ്റോർ റൂം തുറന്ന് കിടക്കുന്നത്. അപ്പോൾ അത് ശരിയല്ലോ എന്ന് വെച്ചാൽ അവർ പുറത്തുനിന്ന് അങ്ങ് അടച്ചു. അപ്പോൾ ഇയാൾ ഇതിൻ്റെ അകത്തുള്ളവരും അറിയുന്നില്ല. ഇയാളിതെല്ലാം ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരം എല്ലാവരും പോകുന്ന സമയമായി. അപ്പോൾ ഇയാൾ പുറത്തേക്ക് പോകാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തുനിന്ന് അടച്ചേക്കുക. പുറത്തുള്ളവർ ഇതിനകത്ത് അദ്ദേഹം ഉണ്ടെന്നുള്ളവരും അറിയുന്നില്ല. അപ്പോൾ അദ്ദേഹം അവിടെ കിടന്ന് ഒരുപാട് തട്ടുകയും മുട്ടുകയും വെള്ളമൊക്കെ ഉണ്ടാക്കി നോക്കി. ഒരു ഇതുമില്ല, ആരും തിരിച്ച് നോക്കുന്നില്ല. പിന്നെ മണിക്കൂറുകൾ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒന്ന് രണ്ട് മണിക്കൂർ പോയി, അന്നേരത്തേക്ക് ഇത് അവിടെ കിടന്ന് മാക്സിമം ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും ഒരു റിസൾട്ടും ഇല്ല. അപ്പോൾ ഇദ്ദേഹം നോക്കിയപ്പോഴത്തേക്കും തണുപ്പ് ഇങ്ങനെ കൂടി വരുവാണ്. അപ്പോൾ സ്കിന്നിനകത്തൊന്നും അങ്ങ് മസിലിലേക്ക് പോയി, മസിലിൽ നിന്നും ബോൺ പോലും മരവിച്ച്. അപ്പോൾ ഇദ്ദേഹത്തിന് മരണം ഇങ്ങനെ തൊട്ട് മുന്നേ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം അവിടുത്തെ ഭിത്തിയിൽ അവിടെ കിട്ടിയ സാധനം കൊണ്ട് എഴുതി വെച്ചു. ഭാര്യയ്ക്കുള്ള മെസ്സേജ്, അയാളുടെ മകൾക്കുള്ള മെസ്സേജ് ഇതെല്ലാം എഴുതി വെച്ചു. അപ്പോൾ പിറ്റേ ദിവസം ആൾക്കാർ വന്ന് ഇത് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇദ്ദേഹം മരിച്ച് മരവിച്ച് റിഗർമോർട്ടിസ് അടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ആക്ച്വലി ശരിക്കും ഇത് തുറന്നു നോക്കാനായിട്ട് വന്ന ആൾക്കാർ എൻജിനീയേഴ്സായിരുന്നു. അവർ ഈ ഫ്രീസിങ് യൂണിറ്റ് ചീത്തയായി പോയിട്ട് 3 ദിവസമായിട്ട് വർക്ക് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് നന്നാക്കാൻ വന്നവരായിരുന്നു. എന്നിട്ടും ഇദ്ദേഹത്തിന് എങ്ങനെ ഇത്രയും തണുപ്പ് വന്നു? അപ്പോൾ ഇദ്ദേഹം തണുപ്പ് അങ്ങ് എക്സ്പെക്റ്റ് ചെയ്തു. ഇത് ഏറ്റവും തണുത്ത റൂമാണെന്നുള്ളത് ഫീലിങ്ങിൽ കൂടിയൊക്കെ തണുപ്പ് കൂടി ആ വിശ്വാസത്തോടു കൂടി അദ്ദേഹം മരിക്കുകയാണ്. അപ്പോൾ ഈ പലപ്പോഴും നമുക്കപ്പോൾ അതൊരു ഇമോഷണൽ ഹെൽത്തുമായിട്ട് വളരെ കണക്റ്റഡാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇമോഷണൽ ഹെൽത്തും ഫിസിക്കൽ ആക്ടിവിറ്റിയിലെ നമ്മുടെ മൂഡും ഒക്കെ ആയിട്ട് വളരെ കണക്റ്റഡാണ്. അപ്പോൾ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ചിലപ്പോൾ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഇടയ്ക്ക് കംപ്ലയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെടുത്തുനിന്ന് ആഹാരം കഴിച്ചു, അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യിച്ചു, കറക്റ്റ് സമയത്ത് അവർക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല, അവർക്ക് അവരുടെ റീസണും റിയൽ പ്രോബ്ലം കാണും. പക്ഷേ നമ്മളെപ്പോഴും കംപ്ലയിൻറ്റ് പറയുന്നതാണോ, അത് നമ്മളെ ബാധിക്കുന്നതാണോ? അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നതാണോ? ബ്ലെയിം ചെയ്യുന്ന ആൾക്കാർ ഇമോഷണലി ഹെൽത്ത് കുറഞ്ഞ ആൾക്കാരാണ്. എക്സ്ക്യൂസ് പറയുന്ന ആൾക്കാർ, അതുകൊണ്ട് പറ്റിയില്ല, ഇതും കൊണ്ട് പറ്റിയില്ല, മഴ കാരണം പറ്റിയില്ല. അതുപോലെ തന്നെ പലപ്പോഴും അവർ ഡിസപ്പോയിൻമെൻ്റ് കാണുകയാണ്, അതിൻ്റെ മീനിങ്ങാണ് അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ ചില ആൾക്കാർ അങ്ങനെയല്ല, ചില ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് വരുമ്പം ആ ലോസിനകത്തോടെ ഈ ലോസ് എന്നെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്, ഇതൊന്നും എനിക്ക് നന്നായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഇമോഷണൽ ഹെൽത്താണ് കാണിക്കുന്നത്. ചില ആൾക്കാർ പലപ്പോഴും നമുക്ക് ഈ സെറ്റ് ബാക്ക് ഉണ്ടാകുമ്പോഴത്തെ അവർ കുറച്ചുകൂടി ഇമോഷണലി സ്ട്രോങ് ആകുമായിരിക്കും. അതുപോലെ തന്നെ അവരുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ ബെറ്റർ ആകുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവർ കുറച്ചുകൂടെ ഹെൽത്തി ആകും ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കും. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ക്രിട്ടിസിസം വന്നു കഴിഞ്ഞാൽ അവർ ഭയങ്കര സ്ട്രോങ് ആയിപ്പോവും, സ്ട്രെങ്ത് കൂടി വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ അവർ ആ റിജക്ഷനെ തന്നെ അങ്ങ് റിജക്റ്റ് ചെയ്യും, റിജക്റ്റിങ് ദ റിജക്ഷൻ. അപ്പോൾ റിജക്ഷനൊന്നും അവരെ ബാധിക്കത്തേയില്ല. അപ്പോൾ പല ആൾക്കാരും ഈ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അവരുടെ സെൽഫ് വർത്ത് അവരറിയുന്നത്, സെൽഫ് എസ്റ്റീം കൂടുതലായിട്ടുള്ളത്, കോൺഫിഡൻസ് കൂടുന്നത്. അപ്പോൾ ഇതൊക്കെ വരുന്നത് പലപ്പോഴും അവർക്കിങ്ങനെ വരുന്ന ഈ അവസരങ്ങളിൽ നിന്നാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഈ ഇങ്ങനെയുള്ള ടർബുലൻറ്റ് ഫേസസ് ജീവിതത്തിൽ വരുവാണെങ്കിൽ, പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ, എപ്പോഴും ശാന്തമായി കിടക്കുന്ന ഒരു കടലിൽ നല്ല ക്യാപ്റ്റനെ ഉണ്ടാക്കില്ല എന്നൊരു ചൊല്ലുണ്ട്. ടർബുലൻ്റായിട്ട് കിടക്കുന്ന, എപ്പോഴും വീശിയടിക്കുന്ന കാറ്റിനകത്തോടെ പോകുന്ന, തകർന്നു പോകാൻ ചാൻസ് ഉള്ളത് ഇക്കൂടെ പോകുന്ന ആൾക്കാരാണ് എപ്പോഴും വിജയിച്ച് കാണാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഒരു സെൽഫ് കൺട്രോൾ വരണമെന്നുണ്ടെങ്കിൽ, നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു കാര്യം നമുക്ക് ചെയ്യാനായിട്ടൊരു ദൃഢനിശ്ചയം നമുക്ക് വേണം. മൈൻഡ്ഫുൾനെസ്, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിനകത്ത്. അപ്പോൾ ഈ നിമിഷത്തിനകത്ത് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചുകൊണ്ടിരുന്ന എനിക്കിത് പറയാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും കമ്പാഷൻ വേണം. മറ്റുള്ള ആൾക്കാരെ കാണുമ്പോഴത്തേക്കും ആ ഒരു അവരുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കണം.
അതുപോലെ തന്നെ നമുക്ക് ഡെയിലി റിച്വൽസ് വേണം. ഞാൻ മിക്കവാറും ക്ലാസ്സിലെല്ലാം പറയാറുണ്ട്, നമ്മൾ ശരീരത്തിന് ആഹാരം കൊടുത്ത് ഫുഡ് നിറച്ച് കൊടുത്തിട്ട് നമ്മൾ പുറത്തോട്ട് പോകുന്നത്, അതേസമയത്ത് മനസ്സിനും കൂടി ആഹാരം കൊടുത്തിട്ട് ഏറ്റവും നല്ല പോസിറ്റീവായിട്ടുള്ള ഐഡിയാസ് കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. അതുപോലെ തന്നെ ഇമോഷണൽ ഇൻ്റലിജൻസ്, ഇമോഷണൽ ഇൻ്റലിജൻസ് നമുക്ക് വളരെ ഈസി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനെങ്ങനെ പ്രകോപിതനാകും, ഞാനെങ്ങനെ ഇൻസ്പയർഡ് ആകുമെന്ന് ഞാൻ അറിഞ്ഞിരിക്കുക. രണ്ടാമതായിട്ട് മനുഷ്യർ ബാക്കിയുള്ളവരെങ്ങനെ പ്രചോദിതരാകും, മറ്റുള്ളവരെങ്ങനെ ഡൗൺ ആയി പോകാനായിട്ട് എന്തൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ആയിപ്പോകും നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെയും സമൂഹത്തെയും അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന ആൾക്കാരെയും തീർച്ചയായിട്ടും മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഇമോഷണൽ ഹെൽത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം. പിന്നെ ഒരു നമുക്കുള്ള സ്കില്ലുകളെ വളർത്താനായിട്ട് ഇമോഷണൽ ഹെൽത്ത് വളരെ ആവശ്യമാണ്. പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ രാഗി മൂർച്ച വെക്കുന്നത്. പിന്നെ അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇമോഷണൽ ഹെൽത്ത് വളർത്താനായിട്ട് എപ്പോഴും നമ്മൾ പ്രോ ആക്റ്റീവ് ആകുക. പ്രശ്നം വരുമ്പോഴെല്ലാം പ്രശ്നമൊന്നും നമ്മൾ അതിനെക്കുറിച്ച് ഓർത്തിട്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതിനെ ആ സമയം നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്കെപ്പോഴും മനസ്സിലാക്കണം, ഒരു പ്രോബ്ലത്തിനകത്ത് ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടുണ്ടോ. എപ്പോഴും പ്രോബ്ലം വരുമ്പോൾ മനസ്സിൽ പറയണം ദേർ ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി ഇൻസൈഡ്. വീണ്ടും ഒരു പ്രോബ്ലം വരുമ്പോഴത്തേക്ക് നമ്മൾ പറയണം, ഇപ്പോൾ ബസ്സില്ല, ഇല്ലെങ്കിൽ ട്രെയിൻ ക്യാൻസൽ ചെയ്തില്ല, ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തില്ല, മിസ് ചെയ്തു, ഓഫ് കോഴ്സ് ദേർ ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി കൃത്യമായിട്ട് നമ്മൾ നോക്കുമ്പം, ഞാൻ എൻ്റെ ലൈഫിൽ ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ മിസ്സിങ് വന്നിടത്തെല്ലാം ഓപ്പർച്യൂണിറ്റി 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 എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്പർച്യൂണിറ്റി പെട്ടെന്ന് ദൃഷ്ടിയിൽ പെടും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകട്ടെ, നല്ല ഇമോഷണൽ ഹെൽത്ത് ഉണ്ടാകട്ടെ. അപ്പോൾ അതോടൊപ്പം തന്നെ ഇനിയും എൻ്റെ സ്പീച്ചസ് ഇതുപോലെ കിട്ടാനായിട്ട് നിങ്ങൾക്ക് അവിടെ സബ്സ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം, അതോടൊപ്പം തന്നെ ബെൽ ബട്ടനും അമർത്താം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കണക്റ്റഡ് ആയിരിക്കും. ബാക്കിയുള്ള ഡിജിറ്റൽ മീഡിയയും കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്. ലൈഫ് ലൈൻ്റെ കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി നിങ്ങൾക്കിത് സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ട് താഴെ സബ്സ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ എപ്പോഴും പുതിയ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടും. അത് പ്രയോജനപ്പെടുത്താം.